Hello students, welcome back to my YouTube channel World of Literature. Appo nammal indu discuss cheyanpona topic Utopia by Thomas More. Appo video like povunnathinu munpu ningal aadiyadana ende channel kaanunnengil subscribe support cheya. Appo namukku valare simple aayittulla oru summary like povam. Utopia. Utopia ennu parayunna work oru socio political satire ennu venengil namukku parayam. Adu pole thanne idu oru fiction aanu. Adayathu nammal writer aayittulla Thomas More adehathinte imagination ninnu ഉട്ടോപ്യ എന്ന് പറയുന്ന ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള സ്ഥലങ്ങളും അവിടെയുള്ള ജനങ്ങളെ പറ്റിയിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ഇമാജിൻ ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ് ഉട്ടോപ്യ എന്ന് പറയുന്ന വർക്കിലൂടെ. അതുപോലെ ഉട്ടോപ്യ എന്ന് പറയുന്ന ഒരു വർക്ക് ലാറ്റിൻ വർക്കാണ്. ഉട്ടോപ്യ എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ് തന്നെ യു മീൻസ് നോ, ടോപ്പിയോ മീൻസ് പ്ലേസ്, ഉട്ടോപ്യ മീൻസ് നോ പ്ലേസ്. അതായത് ഇങ്ങനെ ഒരു സ്ഥലമില്ല, നമ്മുടെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലേസ് ആണ് ഉട്ടോപ്യ. ഈ ഒരു വർക്കിന് രണ്ട് പാർട്ടുണ്ട്, വോളിയം വൺ ആൻഡ് വോളിയം ടു. വോളിയം വൺ എഴുതിയിരിക്കുന്നത് 1516 ഇത് കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് 1551. വോളിയം വണ്ണിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ ഓതറും അതുപോലെ തന്നെ റാഫേൽ ഹിത്ലോണി എന്ന് പറയുന്ന ഒരു ട്രാവലറും തമ്മിലുള്ള സംസാരമാണ്. അതായത് റാഫേൽ ഹിറ്റ്ലോഡി എന്ന് പറയുന്ന ഒരു ട്രാവലർ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് അദ്ദേഹത്തിലൂടെയാണ് യൂട്ടോപ്യ എന്ന് പറയുന്ന ഒരു പ്ലേസിനെ പറ്റിയിട്ടും അവിടെയുള്ള ജനങ്ങളെ പറ്റിയിട്ടും അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മുടെ ഓതർ നമ്മളോട് പറഞ്ഞു തരുന്നത്. നമുക്കിനി വോളിയം വണ്ണിലേക്ക് പോവാം. ബുക്ക് വണ്ണിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ റൈറ്റർ ബ്രൂഷ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവാണ്. ബ്രൂഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബെൽജിയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം കാണാൻ പോകുന്നത് കിങ് ദ എയ്ത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ഉട്ടോപ്പിയയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ നിന്ന് ബാക്കി ക്യാരക്ടേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു പ്ലേസിനെ അദ്ദേഹം വിവരിക്കുകയാണ്. അപ്പം ആക്ച്വലി ഉട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഇല്ല, അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള പീറ്റർ ഗൈൽസിനെ മീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പീറ്റർ ഗൈൽസിൻ്റെ ഫ്രണ്ടാണ് റാഫേൽ. തോമസ് മോറിൻ്റെ ഫ്രണ്ടാണ് പീറ്റർ ഗൈൽസ്, പീറ്റർ ഗൈൽസിൻ്റെ ഫ്രണ്ടാണ് റാഫേൽ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു റാഫേൽ ഹിത്ലോഡേ എന്ന് പറയുന്ന ഒരു ട്രാവലർ ഉണ്ടെന്ന്. പീറ്റർ ഗൈൽസിൻ്റെ ഫ്രണ്ടായിട്ടുള്ള റാഫേൽ ഹിത്ലോഡേനെ അന്ന് പീറ്റർ ഗൈൽസ് തോമസ് മോറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഓതറും പീറ്ററും റാഫേലും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ബുക്ക് വണ്ണിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ റാഫേൽ ഒരു ട്രാവലറാണെന്ന് പറഞ്ഞു അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിനെ പറ്റിയിട്ടും അവിടുത്തെ കിങ്ങിനെ പറ്റിയിട്ടും അവിടുത്തെ പൊളിറ്റിക്സിനെ പറ്റിയിട്ടും ഒന്നും അത്ര നല്ല അഭിപ്രായമല്ല, തനിക്ക് ഫുള്ള് നെഗറ്റീവ് ഫീലിങ്സ് ആണുള്ളതെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇൻസിഡൻറ്റ് അവിടെ പറയുന്നുണ്ട്. കിങ്ങിനോടും കിങ് അവിടുത്തെ മെമ്പേഴ്സിനോടൊപ്പം വരുന്ന ഒരു ദിവസം ഡിന്നർ കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനിടയുണ്ടായി തീവ്സിനെ പോലും, അതായത് ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്യുന്ന കള്ളന്മാരെ പോലും വളരെ വലിയ ക്രൂരമായിട്ടുള്ള വധശിക്ഷയാണ് അവർ നൽകുന്നതെന്ന് മനസ്സിലായി. ചെറിയ മോഷണം ചെയ്താലും അവിടെ വധശിക്ഷയാണ് നൽകുന്നത്, അത് വളരെ കൂടുതലാണ്. ഇതൊരിക്കലും മോഷണം ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് തെറ്റാണെന്നുള്ള രീതിയിൽ അദ്ദേഹം റാഫേൽ റാഫേലിൻ്റെ ഒപ്പീനിയൻസ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പീറ്ററിനോടും ഓതറിനോടും പറയുന്നുണ്ട്. എന്നിട്ട് റാഫേൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ പറ്റി, അതായത് ചെറിയ മോഷണം ചെയ്യുന്നവർക്ക് എന്താണ് ഇങ്ങനെ വധശിക്ഷ കൊടുക്കാണ്ട് അവർക്ക് നല്ല ജോലി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ജോലികൾ കൊടുക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണകൂടം ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പീറ്ററും നമ്മുടെ ഓതറും ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. അത് അന്നിട്ട് നമ്മുടെ ഓതറും ഫ്രണ്ട്സും ആ ഒരു പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പറയുന്നുണ്ട് ഗുഡ് മാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോട്ട് ഒരിക്കലും ഇല്ല, നല്ല മനുഷ്യർ മാത്രമുള്ള ഒരു സ്ഥലവും ഒരിക്കലും ഇല്ല, അതൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റാഫേൽ പറയുകയാണ് അല്ല അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറയുന്നു, താനവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പീറ്ററും തോമസ് മോറും ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി കൂടാണ് അവരുടെ ഉള്ളിലെ, അതായത് ഒരു തെറ്റുമില്ലാത്ത സ്ഥലമോ നല്ല ആൾക്കാർ മാത്രം ജീവിക്കുന്ന സ്ഥലമോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിയണമല്ലോ. അപ്പം ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് റാഫേലിനോട് ഇതിനെപ്പറ്റി ചോദിക്കാം എന്നുള്ള രീതിയിൽ അവർ പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് ബുക്ക് വണ്ണിൽ പറയുന്നത്. ബുക്ക് ടുവിനെ വെച്ച് നോക്കുമ്പോൾ ബുക്ക് വൺ വളരെ ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും. ബുക്ക് ടുവിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഉട്ടോപ്യ എന്ന് പറയുന്ന ആ ഒരു പ്ലേസിനെ റാഫേൽ വിവരിക്കുകയാണ്. ഉട്ടോപ്യ എന്ന് പറയുന്ന ഐലൻഡിൻ്റെ ജോഗ്രഫി വെച്ചിട്ടാണ് ആദ്യം പറയുന്നത്. ഉട്ടോപ്യ എന്ന് പറയുന്ന ഐലൻഡ് 200 മൈല് ബ്രോഡും 500 മൈല് ലോങ്ങും ആണെന്ന് പറയുന്നു. അതിന് അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം കൂർത്ത പാറകളുണ്ട്, അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അങ്ങനെ ഈസി ആയിട്ട് ഉട്ടോപ്യ എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്.
ഉട്ടോപ്യ എന്ന് പറയുന്ന ഐലൻഡിലേക്ക് കയറണമെങ്കിൽ അതിലേക്ക് ചെറിയ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പം ആ ഐലൻഡ് നല്ലോണം അറിയാവുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡിഫൻസിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് തടഞ്ഞു നിർത്തണമെങ്കിൽ ആ ഒരു ചെറിയ വഴി മാത്രം തടഞ്ഞു നിർത്തിയാൽ മതി. അതുപോലെ തന്നെ അങ്ങനെ അധികമായൊരു ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉട്ടോപ്യയ്ക്കിലേക്ക് കയറത്തില്ല. കാരണം പ്രകൃതി തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉട്ടോപ്യയ്ക്കുണ്ടെന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് ഉട്ടോപ്യയുടെ ഹിസ്റ്ററിയാണ്. അതായത് അവിടുത്തെ ഫൗണ്ടർ ജനങ്ങളെ സിവിലൈസ് ചെയ്തിട്ട് സോൾജിയേഴ്സൊക്കെ ആയിട്ട് ചേർന്നിട്ട് 500 മൈൽ ഗ്രൗണ്ട് വേർപെടുത്തി, അതായത് ശരിക്കുള്ള ലാൻഡിൽ നിന്ന് വേർപെടുത്തിയെടുത്തു. അങ്ങനെ ഉട്ടോപ്യ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവുന്നു. അങ്ങനെയാണ് ആ ഒരു ഐലൻഡ് ഫോം ആയെന്ന് പറയുന്നു. ഉട്ടോപ്യ എന്ന് പറയുന്ന ഐലൻഡിൽ 54 സിറ്റീസ് ഉണ്ടെന്ന് പറയുന്നു. ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലും നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത് 20 മൈൽസാണ്. പക്ഷേ ഓരോ സിറ്റിയിലെ കസ്റ്റംസ് ആയിക്കോട്ടെ, ലോസ് ആയിക്കോട്ടെ, രീതികളായിക്കോട്ടെ, എല്ലാം സെയിം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ക്യാപിറ്റൽ സിറ്റി അല്ലെങ്കിൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അമറോട്ട് എന്ന് പറയുന്ന ഒരു സിറ്റിയാണെന്നും അതിന് ഡിം സിറ്റി എന്ന് അറിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും 3 ഓൾഡ് വൈസ്മെൻ ആ സിറ്റിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഡിബേറ്റ് നടത്താൻ വേണ്ടിയിട്ടും ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടുമൊക്കെ അങ്ങോട്ട് വരും എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടുത്തെ ഫാമിങ്ങിനെ പറ്റി പറയുന്നു. അവർ കൂടുതലായിട്ടും ഫാമിങ്ങിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ് ഉട്ടോപ്പിലുള്ള ജനങ്ങൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ ഫാം ചെയ്തെടുക്കുന്ന കോൺ അവർ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യത്തില്ല. അവർ ഫുഡിന് വേണ്ടിയിട്ട് മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. അതായത് അവർ ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും യൂസ് ചെയ്യത്തില്ല. അവിടെയുള്ള ജനങ്ങൾ ആരും ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ജനങ്ങളല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലം ഉട്ടോപ്യ, അതാണ് നമ്മുടെ റൈറ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റർ പറയുന്നുണ്ട്, അതായത് റാഫേൽ എന്ന് പറയുന്ന ട്രാവലറിലൂടെ നമ്മുടെ റൈറ്റർ പറയുന്നുണ്ട്, ആ ഒരു ടൗണിൽ എന്താണ് അവരെല്ലാവരും ഒരു ദിവസം ഒത്തുകൂടുന്നു. അതായത് ഒരു ഹോളി ഡേ അവർ ആഘോഷിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഹോളി ഡേയിൽ അവരെല്ലാവരും പരസ്പരം സന്തോഷിക്കുകയും അവർ ഹാർവെസ്റ്റ് ചെയ്തെടുത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടുത്തെ ടൗൺസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് അവിടുത്തെ സ്ട്രീറ്റ്സ് എല്ലാം ഭയങ്കര വൈഡാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഹൗസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര സ്പെഷ്യലാണ് അവിടുത്തെ വീടുകളെല്ലാം. അതായത് എല്ലാ വീടും ഒരുപോലെയാണ് കാണാൻ. എല്ലാ വീടും 2 ഡോറുണ്ട്. ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത് അവിടുത്തെ സ്ട്രീറ്റിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും. അതുപോലെ ബാക്ക് ഡോർ എന്ന് പറയുന്നത് അവിടുത്തെ ഗാർഡനിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും. അതായത് അവിടുത്തെ ഡോർസ് ഒന്നും ക്ലോസ് ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റീസണായിട്ട് ആദ്യം പറയുന്നത് അവിടെ ഒരു കള്ളന്മാരും ഇല്ല, അവിടെ ആരും വീട്ടിൽ കയറി ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോയില്ല, ആരെയും ഉപദ്രവിക്കില്ല, നല്ല ക്ലീനാണ്, എല്ലാം നല്ല ജനങ്ങളാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഓരോ വീടുകളിലും കയറി ചെന്ന് അവിടുത്തെ ആൾക്കാരെ കണ്ട് സംസാരിക്കാം. അത്രത്തോളം ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഫുൾ ടൈം ഡോർ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ബാക്ക് ഡോറ് ഫുൾ ടൈം ഗാർഡനിലേക്ക് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഒരു ഗാർഡൻ ഉണ്ടായിരിക്കും. അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഫാമിംഗ് ആണ്. ആ ഒരു ഗാർഡനിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ, അവരെ കൃഷികളും മറ്റുള്ള ഫ്ലവേഴ്സ് ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ ഫാമിങ്ങിൻ്റെ കോൺ ആയിക്കോട്ടെ, എല്ലാം അവർ കൃഷി ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഈ ഗാർഡനിലെ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നൈബേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരു പ്ലഷറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടെ മജിസ്ട്രീനെ പറ്റിയിട്ട് പറഞ്ഞാൽ അവിടെ അങ്ങനെ കിങ് ഭരിക്കുക അല്ലെങ്കിൽ രാജഭരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു കൂട്ടം ആൾക്കാരുണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ അവളുടെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന രീതി ഇവിടെ പറയുന്നുണ്ട്. അവിടെ മിക്ക ഫാമിലീസിനകത്തും 40 മെമ്പേഴ്സും ഉണ്ട്, ഇൻക്ലൂഡിങ് സ്ലേവ്സും. സ്ലേവ്സിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് പറയാം. 40 മെമ്പേഴ്സ് അടങ്ങുന്ന ഫാമിലീസാണ് കൂടുതലും. അങ്ങനെയുള്ള 30 ഫാമിലീസിനെ വെച്ചിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. അങ്ങനെ ഓരോ ഗ്രൂപ്പിലും എന്താണ് എലക്ട് ചെയ്തിട്ട്, അതായത് എലക്ഷൻ നടത്തിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നു ലീഡറായിട്ട്. അങ്ങനെ സെലക്ട് ചെയ്യുന്നത് ഒരു വൈസ് ഓൾഡ് മാനെ ആയിരിക്കും. അതായത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പ്രാപ്തിയുള്ള അറിവുള്ള നല്ലൊരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന വ്യക്തിനാണ് ഫിലാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫിലാസിന് തൊട്ടുമുകളുള്ള വ്യക്തിയാണ് ആൻറ്റി ഫിലാസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഫിലാസ് എല്ലാം കൂടി ചേർന്നിട്ട് എന്താണ് വോട്ടിട്ടിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ആ സെലക്ട് ചെയ്യുന്ന ഒരാളെയാണ് പ്രിൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രിൻസ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു, എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ പ്രിൻസിനോട് എന്ന് പറയുന്നു. ഒരു ഭരണം എന്നുള്ള രീതിയിൽ പ്രിൻസാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ഒരു പ്രിൻസ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഈ ഒരു പ്രിൻസിനെ മാറ്റാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ 3 വർഷങ്ങൾ കൂടുമ്പോഴും ജനങ്ങൾക്ക് അവരുടെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനും പരിഹരിക്കാനുമുള്ള ആ ഒരു സാഹചര്യം അവിടെ ഉണ്ടെന്നും പറയുന്നു. പിന്നീട് അവിടുത്തെ ഒക്യുപ്പേഷനെ പറ്റി പറഞ്ഞാൽ മെയിനായിട്ട് ഫാമിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പോരാതെ അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സ്കിൽസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു.
പിന്നീട് ക്ലോത്തിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞാൽ എല്ലാവരും സെയിം ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, സെയിം ക്ലോത്തിങ് ഒക്കെ തന്നെയാണ്. മെന്നിനും വിമനും സെപ്പറേറ്റ് ഡ്രസ്സിങ് സ്റ്റൈലുണ്ട്, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞവർക്കും സെപ്പറേറ്റ് ഡ്രസ്സിങ് സ്റ്റൈലുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞവരെയും കഴിയാത്തവരെയും അങ്ങനെ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. പിന്നീട് അവിടെയുള്ള സ്ത്രീകളൊക്കെ മെയിനായിട്ടും ക്രാഫ്റ്റ് വർക്ക്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അവിടെ 6 hours ആണ് വർക്കിംഗ് ടൈം, ബാക്കിയുള്ള ടൈം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഫ്രീ ആയിട്ടിരിക്കണമെങ്കിൽ ചെയ്യാം. പക്ഷേ മാക്സിമം അവരുടെ ഫ്രീ ടൈം, അവരെ ലെഷർ ടൈം എന്ന് പറഞ്ഞാൽ അവർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഗാംബ്ലിംഗ് പോലുള്ള ഗെയിംസും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല. അവർ കൂടുതലായിട്ടും ഗെയിം ഓഫ് നമ്പേഴ്സ് കൊണ്ടുള്ള ഗെയിംസും അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള, അതായത് ബുദ്ധിപരമായിട്ടുള്ള കുറേ ഗെയിംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യാറുള്ളൂ, അങ്ങനെയുള്ള ഗെയിംസ് അവർ കളിക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. യാതൊരു വിധ മോശ കാര്യങ്ങളും അവരുടെ ഫ്രീ ടൈമിൽ അവർ ചെയ്യാറില്ല എന്ന് പറയുന്നു. പിന്നീട് ഒരു സ്ത്രീ മുതിർന്ന് വന്നാൽ അവരെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ എല്ലാം ബാലൻസ്ഡ് ആണ്, ഒരു ഫാമിലിയിൽ ഇത്ര മെമ്പേഴ്സേ പാടുള്ളൂ, അങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നാൽ ആ ഒരു ഭർത്താവിൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു ഫാമിലി വേറൊരു വീട്ടിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഫാമിലിയിൽ ഇത്ര ജനങ്ങളെ പാടുള്ളൂ എന്നുള്ള ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാ ഫാമിലിക്കും ഒരു സ്റ്റോർ ഹൗസ് ഉണ്ട്. ഈ സ്റ്റോർ ഹൗസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട സാധനങ്ങൾ വെക്കാനും ഫുഡ് ആയിക്കോട്ടെ, അവർ ഫാം ചെയ്തെടുത്തെടുത്ത സാധനങ്ങളായിക്കോട്ടെ, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന റൂമാണ് അല്ലെങ്കിൽ ഹൗസാണ്. പക്ഷേ ആ ഒരു റൂമിൻ്റെ ഡോർ ഒരിക്കലും അടച്ചിടാറില്ല അവർ, കാരണം അവർക്ക് പേടിയില്ല ആരെങ്കിലും വന്ന് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറുമെന്നോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നോ ഒന്നും പേടിയില്ല, കാരണം അവിടെ ഉള്ള ആൾക്കാരൊക്കെ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഫുഡ് കഴിക്കുന്നത് ഒരു ടൗൺ ഹാളിൽ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ആദ്യം ഫുഡ് കൊടുക്കുന്നത് സിക്ക് പീപ്പിൾസിനാണ്, എന്തെങ്കിലും വയ്യാത്ത ആൾക്കാർക്കൊക്കെയാണ് ആദ്യം ഫുഡ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സിറ്റിയിലും ഓരോ പബ്ലിക് ഹോസ്പിറ്റൽസ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എന്തെങ്കിലും വയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് രോഗങ്ങളൊക്കെ ക്യൂറാവാൻ വേണ്ടിയിട്ടും അവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പബ്ലിക് ഹോസ്പിറ്റൽസ് എല്ലാ സിറ്റിയിലും ഉള്ളത്. അതുപോലെ തന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് ഫുഡാണ് എല്ലാ ജനങ്ങൾക്കും കൊടുക്കുന്നത്. അവിടെയുള്ള ഓരോ മെമ്പേഴ്സിനും ഈക്വൽ എമൗണ്ട് ആണ്, ആർക്കും കൂടുതൽ കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പുറത്തുനിന്ന് ഏതെങ്കിലും വിസിറ്റേഴ്സ് അവർക്ക് വന്നാൽ, അവർക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾ ഈ ഐലൻഡിൻ്റെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കും, അതിനെ ഒരു റെസ്പെക്റ്റ് എന്ന രീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ കാണുന്നതെന്ന് പറയുന്നുണ്ട്. ബാലൻസ് ഫുഡ് എന്തെങ്കിലും അവിടെ വന്നാൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആരും അവിടെ കൊണ്ടുപോകാറില്ല, കാരണം അതൊരു റൂഡ് ബിഹേവിയറായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ബാലൻസ് ഫുഡ് വന്നാൽ സിക്ക് പീപ്പിൾസിന് കൂടുതലായിട്ടും കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അതായത് ബാലൻസ് ഫുഡ് വന്നാൽ എല്ലാവരും കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ സ്ലേവ്സിനെ പറ്റിയിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് സ്ലേവ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് സ്ലേവ്സ് ആണ്. അപ്പം അവിടെ യങ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു മോറൽ ടോപ്പിക്സിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾക്ക് ആർക്കെങ്കിലും ഉട്ടോപ്പിയയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പ്രത്യേകം പെർമിഷൻ എടുക്കണം. കൂടുതലായിട്ടും പെർമിഷൻ ചോദിക്കുന്നവർക്ക് അവരത് ഓക്കെ കൊടുക്കുകയാണ്, അത് അപ്രൂവ് ചെയ്ത് കൊടുക്കും. അവർക്ക് അവിടേക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്ത് നമ്മളൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവരവിടെ നിന്ന് തരും. നമ്മൾ ഇവിടെ നിന്നൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും അങ്ങോട്ട് ചെന്നാൽ അവർ ഉട്ടോപ്പിയയിലേക്ക് കയറ്റില്ല, നമ്മൾ പറഞ്ഞു വിടും. പക്ഷേ പിന്നീട് നമ്മൾ പെർമിഷൻ ഇല്ലാതെ അതേ വ്യക്തി തന്നെ പിന്നീട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ സ്ലേവ്സ് ആയിട്ട് മാറും. അങ്ങനെയാണ് അവിടുത്തെ സ്ലേവ്സ് ഉണ്ടാവുന്നത്. പിന്നീട് അവർ മണി കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് സോൾജേഴ്സിനെയൊക്കെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ഉട്ടോപ്പിയയിലെ കുട്ടികളൊക്കെ കുഞ്ഞിലേ മുതൽ കളിക്കുന്നത് ഡയമണ്ട്സും പേൾസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. വേറൊന്നും അല്ല അത് പറഞ്ഞു തരുന്നത്, ഉട്ടോപ്പിയയിലുള്ള ജനങ്ങൾക്ക് എന്താണ് ഗോൾഡ് ആയിക്കോട്ടെ, ഡയമണ്ട്, സിൽവർ, അതുപോലെ തന്നെ പേൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതൊന്നും വലിയ വാല്യൂ ഇല്ല. അതായത് അവർക്ക് അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടുള്ള ഫീലിങ്സ് കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം സാധാരണയാണ്, എല്ലാം ഒരുപോലെയാണ് അവർ അവിടെയുള്ള ജനങ്ങൾക്ക്. അങ്ങനെ വലിയ ആഡംബര പ്രിയരൊന്നും അല്ല അവിടുത്തെ ജനങ്ങൾ. ഇംഗ്ലണ്ടിനെ വെച്ചിട്ട് നോക്കിയാൽ നേരെ ഓപ്പോസിറ്റാണ്, എല്ലാവരും ഡയമണ്ട്സിനൊക്കെ ഒരുപാട് വാല്യൂ കൊടുക്കുന്നു. അത് അവിടുത്തെ റിച്ച് പീപ്പിൾസിൻ്റെ കയ്യിൽ മാത്രമല്ലേ ഉള്ളൂ ഡയമണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളായിക്കോട്ടെ. അപ്പം ഉട്ടോപ്പിയനെ കമ്പയർ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. പിന്നീട് പറയുന്നത് ഉട്ടോപ്പിയിലെ ജനങ്ങൾക്ക് ട്രാവലേഴ്സൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ട്രാവലേഴ്സ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്തിട്ട് വരുന്നവരല്ലേ, അപ്പം അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടും. പക്ഷേ അതുപോലെ തന്നെ ചില മെർച്ചൻസ് സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആൾക്കാരായിക്കോട്ടെ, വാങ്ങാൻ വരുന്നവരായിക്കോട്ടെ, അവരെ ഒന്നും അധികം ഇഷ്ടമല്ല എന്നും പറയുന്നുണ്ട്.
പിന്നീട് സ്ലേവ്സിനെ പറ്റിയിട്ട് പിന്നെയും പറയുകയാണെങ്കിൽ അവിടെ രണ്ട് രീതിയിലുള്ള ആൾക്കാർ സ്ലേവ്സ് ആയിട്ട് മാറും. ഒന്ന് കുറ്റം ചെയ്തവരാണ്, നമ്മൾ നേരത്തെപോലുള്ള ചെറിയ കുറ്റങ്ങൾ ചെയ്തവരെ സ്ലേവ്സ് ആവും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വാറിലൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയും സ്ലേവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും വധശിക്ഷ കൊടുക്കാതെ അവിടെ ജോലി എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരെ ആരും പുഷ്യത്തോടെയോ അല്ലെങ്കിൽ സ്ലേവ്സ് ആണ്, അടിമകളാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ള ഓർഡേഴ്സും കാര്യങ്ങളും ഒന്നും അല്ല, എല്ലാവരും നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടുത്തെ വർക്കേഴ്സ് ആയിട്ടാണ് അവരെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. തെറ്റ് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾ ജോലി ചെയ്യണം, അങ്ങനെയുള്ള രീതി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഞങ്ങൾക്കടി താഴെയാണ്, ഞങ്ങൾ പറയുന്ന എല്ലാം അനുസരിക്കണം, അങ്ങനെയുള്ള രീതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ വലിയ ആൾക്കാർ, റിച്ച് പീപ്പിൾസ്, താഴ്ന്ന ആൾക്കാർ, പോ പീപ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും തുല്യരാണ്, ഇക്വാളിറ്റിയാണ് ഉട്ടോപ്പിയയിലെ മെയിൻ കാര്യം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടുത്തെ മാരേജസിനെ പറ്റിയിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോഴത്തെ കാലത്തുള്ള മാരേജസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള മാരേജിന് ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഉട്ടോപ്പിയയിലെ മാരേജസ് എന്ന് പറഞ്ഞാൽ. അതായത് എൻഗേജ്മെൻറ്റ് തൊട്ട് തലേ ദിവസം ആ ഒരു മെയിലും ഫീമെയിലും പരസ്പരം നേക്കഡായിട്ട് കാണുന്നു. അതുകൊണ്ട് അവരോട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ പാർട്ട്ണറിൻ്റെ 100% താൻ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ പരസ്പരം ഒന്നും മറച്ചു വെക്കാനുള്ള രീതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. പിന്നീട് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മോണോഗമി മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ, അതായത് ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ മാരേജസിൽ എന്തെങ്കിലും ചീറ്റിംഗ് ഒക്കെ കാണിക്കുന്നവരെ സ്ലേവ്സ് ആയിട്ട് മാറ്റും. ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ, അതായത് മെയിനായിട്ട് ഓഫീസസിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും പീസ്ഫുൾ ആണ്, അതായത് അവർ ഭയങ്കര ക്ഷമയുള്ള ആൾക്കാരായിരിക്കും, നല്ല ശാന്ത സ്വഭാവക്കാരായിരിക്കും, ആരോടും ദേഷിക്കുന്ന സ്വഭാവക്കാരായിരിക്കില്ല. അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ക്ലോതിങ്ങോ കാര്യങ്ങളോ ബാഡ്സോ ഒന്നും ഇല്ല, സാധാരണക്കാരെ പോലുള്ള വസ്ത്രങ്ങൾ തന്നെ ആയിരിക്കും. അക്കപ്പാട് ഡ്രസ്സിങ്ങിലുള്ള വ്യത്യാസം മെയിലും ഫീമെയിലും തമ്മിലും, അതുപോലെ മാരേജ് ആയവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ്സ് ഒന്നും പ്രത്യേകിച്ച് വേണ്ട ആവശ്യമില്ല. അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള കഴിവും പ്രാപ്തിയുള്ള ജനങ്ങളാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടുത്തെ വാർസിനെയൊക്കെ പറ്റി പറഞ്ഞാൽ, അവർ മാക്സിമം വാർസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കും. അവർക്ക് വാർസ് ഒന്നും അധികം ഇഷ്ടമല്ല, അവരതിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കും. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അവർക്കൊരു യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അവർ ആ ഒരു വാർ ജയിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും, അത് അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ വാർ ജയിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവരത് സെലിബ്രേറ്റ് ചെയ്യുക കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല, നേരെ മറിച്ച് വാറിന് തന്നെ താങ്കൾ തോൽപ്പിച്ച ജനങ്ങളെ സ്ലേവ്സ് ആയിട്ട് മാറ്റും, അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യണം, ഇത് മാത്രമേ അവർ ചെയ്യാറുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും വാറോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ അവർ നൈബർ ലാൻഡിൽ നിന്ന് അവർ സോൾജിയേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര റഫ് ആൻഡ് ടഫ് ജനങ്ങളായിരുന്നു, ഭയങ്കര ദേഷ്യവും, അങ്ങനെ ഉട്ടോപ്പിയയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പൈസ കൊടുത്തിട്ടാണ് സോൾജിയേഴ്സിനെ ഹയർ ചെയ്യുന്നത്. അപ്പം ഇവർ സോൾജിയേഴ്സ് എന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന എമൗണ്ടിനനുസരിച്ചുള്ള ജോലി ചെയ്യും, എമൗണ്ട് അനുസരിച്ചിട്ടാണ് യുദ്ധം ചെയ്യാറ്. അപ്പം കാരണം എന്ന് വെച്ചാൽ അവർ മണിക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്നവരായിരുന്നു, അവർ പൈസയെ സ്നേഹിക്കുന്ന ജനങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് റിലീജിയൻസിനെ പറ്റിയിട്ട് പറഞ്ഞാൽ, അവിടെ ഒരുപാട് കാസ്റ്റ് ആൻഡ് റിലീജിയൻസ് ഉണ്ടായിരുന്നു. സണ്ണിനെ വിശ്വസിക്കുന്നവരുണ്ട്, മൂണിനെ വിശ്വസിക്കുന്നവരുണ്ട്, പ്ലാനറ്റ്സിൽ വിശ്വസിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വിർച്വസ് പീപ്പിൾസിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവരെയൊക്കെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന മതത്തിൽ വിശ്വസിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻസോ അതിൻ്റെ പേരിലുള്ള യുദ്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. കൂടുതലായിട്ടുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത് ഒരു അൺനോണബിൾ പവറിലാണ്, അതായത് മിത്ര എന്നവർ വിശ്വസിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട് അവരെ നയിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പവറിലാണ് അവർ കൂടുതലായിട്ടും വിശ്വസിക്കുന്ന ആൾക്കാരുള്ളത്. പിന്നെ അവിടെയുള്ള അങ്ങനെ പ്രത്യേകിച്ച് പ്രീസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന വ്യക്തി, ഒരു ഹോണറബിൾ പേഴ്സണെ പ്രീസ്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ആ പ്രീസ്റ്റ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ പ്രീസ്റ്റിനെ ശിക്ഷ കൊടുക്കുകയോ സ്ലേവ് ആക്കുകയോ ഒന്നും ചെയ്യാറില്ല, ഗോഡ് ശിക്ഷ കൊടുത്തോളും എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടിരിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രീസ്റ്റിനെ ഈ സോൾജിയേഴ്സിൻ്റെ കൂടെ തന്നെ വിടുമായിരുന്നു. പിന്നീട് ആനിമൽ സാക്രിഫൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ എതിർത്തിരുന്നു, കാരണം ഒരു ജീവിയനെ ഒന്നിനെയും കൊല്ലണ്ട, വധിക്കേണ്ട എന്നുള്ള ഒരു വിശ്വാസക്കാരായിരുന്നു ഉട്ടോപ്പയിലുള്ള ജനങ്ങൾ. ആർക്കും ഒന്നിനും ദോഷം വരരുത്, ഒരു ബെസ്റ്റ് കൺട്രി എങ്ങനെയാണെങ്കിലും നല്ല ജനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് തോമസ് മോർ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഓദറിൻ്റെ ഇമാജിനേഷനിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു കൺട്രി എങ്ങനെയായിരിക്കണം, അവിടെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അവിടെ കള്ളന്മാരുണ്ടായിരിക്കാൻ പാടുണ്ടോ, അഥവാ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ എങ്ങനെ വേണം ശിക്ഷിക്കാൻ, ചെറിയ തെറ്റിന് പോലും വധശിക്ഷ കൊടുക്കരുത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉട്ടോപ്പിയ എന്ന് പറയുന്ന വർക്കിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്.
നമ്മുടെ തോമസ് മോർ ഒരു പ്ലേറ്റോ ഫാനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലേറ്റോനെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പ്ലേറ്റോയുടെ വർക്കിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഉട്ടോപ്പിയയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉട്ടോപ്പിയ എന്ന് പറയുന്ന വർക്ക് എഴുതി കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ തോമസ് മോറിനെ വധശിക്ഷ വിധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് രാജദ്രോഹി എന്നുള്ള ഒരു കുറ്റം ചുമത്തി, അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് നിന്നു, അല്ലെങ്കിൽ അഗൈൻസ്റ്റ് സംസാരിച്ചു എന്നുള്ള ഒരു കുറ്റം ചുമത്തി രാജദ്രോഹിയായിട്ട് വിധിച്ചു അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉട്ടോപ്പിയ ബൈ തോമസ് മോർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.